നമസ്കാരം. എത്രയൊക്കെ നിയമമുണ്ടെങ്കിലും അതിനെയൊന്നും വില വയ്ക്കാതെ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ആരും കാണാതെ അന്തിയുടെ മറവിൽ അന്യന്റെ പറമ്പിൽ കൊണ്ടിടുന്നതുമൊക്കെ ഈ കേരളത്തിലുള്ള മലയാളികളുടേതടക്കമുള്ള ശീലം തന്നെയാണ്. അതിന്റെയൊക്കെ തെളിവായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജോയിയുടെ മരണവും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട അത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ ചർച്ച ചെയ്യാതിരുന്ന വിഷയമായിരുന്ന ജോയിയുടെ മരണത്തിന്റെ പിന്നാലെ നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുള്ള മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളെ പഴിച്ചാലും അത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മളും ഒരു കാരണക്കാർ തന്നെയാണ്. ഓരോരുത്തരുടെയും വീട്ടിലെ അശാസ്ത്രീയപരമായിട്ടുള്ള മാലിന്യ സംസ്കരണ രീതിയൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇനി അങ്ങോട്ട് ഇത്ര നാളും ചെയ്തിരുന്ന അല്ലെങ്കിൽ തോന്നുന്ന പോലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന രീതി ഇനി തുടരാനാകില്ല. അങ്ങനെ തുടർന്നാൽ നിങ്ങൾക്ക് കടുത്ത പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് മാലിന്യ നിർമാർജനം കർശനമാക്കാൻ വേണ്ടി പൊതുജനാരോഗ്യ നിയമം പ്രയോഗിക്കാൻ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ജോയിയുടെ മരണം ഒരു കാരണമായി എന്ന് മാത്രം. അശാസ്ത്രീയമായും നിരോധിതമായിട്ടുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ മാലിന്യങ്ങൾ പുറന്തള്ളുകയും രോഗപകർച്ചയ്ക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വലിയ കർശന നിയമങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുന്ന സർക്കാർ നടപടികൾ പുറത്തു വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ വൻ തുക പിഴ ഈടാക്കുമെന്നാണ് അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്ഥാപനങ്ങൾ അടച്ചിടുന്നതടക്കമുള്ള കർശന നടപടികളായിരിക്കും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുക എന്നതാണ് പൊതുജന ആരോഗ്യ നിയമപ്രകാരം പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി സർക്കാർ ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത് സംബന്ധിച്ച് നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്. 2023 കർശന വ്യവസ്ഥകളോട് തന്നെ പൊതുജനാരോഗ്യ നിയമം നിയമസഭ പാസാക്കിയിട്ടുള്ളത്. മാലിന്യ സംസ്കരണം കൃത്യതയോടെയല്ല ചെയ്യുന്നതെങ്കിലോ പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ സ്വീകരിക്കേണ്ട നിയമ നടപടികളെ കുറിച്ച് ഇതിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മെഡിക്കൽ ഓഫീസർമാരുടെ കീഴിലുള്ള ഈ സംവിധാനത്തിൽ വൻ തുക പിഴ ഈടാക്കാൻ ഉള്ള വ്യവസ്ഥയാണ് പറയുന്നത്. പൊതുസ്ഥാനത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ വ്യക്തികൾക്ക് ഏകദേശം 2000 രൂപയോളം പിഴ ഈടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു സ്ഥാപനമാണെങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ സ്ഥാപനം അടച്ചിടാനടക്കം ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മാലിന്യം കുമിഞ്ഞുകൂടി പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ കൂടുതൽ നിയമ നടപടി സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഓരോ പ്രാദേശിക ആരോഗ്യ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ ഓഫീസർ ഇനി പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരായിട്ടാണ് പ്രവർത്തിക്കുക. ഏതെങ്കിലും സ്ഥലത്ത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റാങ്ക് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും നിയമത്തിൽ നൽകിയിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവ് 10 ജില്ലകളിൽ ഇറക്കിക്കഴിഞ്ഞു. മാലിന്യ നിർമാർജനത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനും ഇത്രയും കർശനമായ ഒരു നിയമം നിയമസഭ പാസാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം അത്രമാത്രം വലിയ പ്രശ്നമാണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ ഈ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് പൊലിയേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.